നമസ്കാരം. ഹൈക്കോടതി ജനവികാരം ഉന്നതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. യുവതീ പ്രവേശനത്തിൽ ഭക്തരുടെ രക്ഷയ്ക്ക് ഒരു ഭരണകൂടവും ഒരു കൈത്താങ്ങുമായി വരാതിരുന്നപ്പോൾ ഇതാ നീതിദേവത ഭക്തർക്ക് മുന്നിൽ ദർശനം നൽകിയിരിക്കുന്നു. യുവതീ പ്രവേശനം ബലമായി നടപ്പാക്കിയ സർക്കാരിൻ്റെയും അതിന് ചുക്കാൻ പിടിച്ച ദേവസ്വത്തിൻ്റെ കരങ്ങൾക്ക് കേരള ഹൈക്കോടതി നൽകിയ പ്രഹരം നന്നായെന്നാണ് വിശ്വാസികൾ പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഇടപെടലിന് വാനോളം അഭിനന്ദനങ്ങൾ ഭക്തർ നൽകുന്നു. ജനാധിപത്യ ഭരണത്തിൽ ശബരിമല ക്ഷേത്രത്തിന് രക്ഷ കിട്ടാതായപ്പോൾ ജുഡീഷ്യറി ഇടപെട്ടിരിക്കുകയാണ്. നല്ല ചുട്ടാടിയാണ് കേരള സർക്കാരിനും പോലീസിനും ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അവർക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് കോടതി ചോദിച്ചു. പോലീസിനും സർക്കാരിനും മറ്റ് സംഘടനകൾക്കും പ്രകടനം നടത്താനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും അത് വിശ്വാസികളുടെ ഇടമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതെ, ഇതുതന്നെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതും. അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരു ക്ഷേത്രത്തിലല്ല ബലപ്രയോഗവും രാഷ്ട്രീയ പരീക്ഷണങ്ങളും നടത്തേണ്ടത്. ജനങ്ങളെല്ലാം വ്രണത ഹൃദയരാണ്. അതുകൊണ്ടാണ് മകരവിളക്ക് കാലത്ത് പോലും 10 കോടി നടവരവിൽ നഷ്ടം ഭക്തർ വരുത്തിയത്. 10 കോടിയോളം നാണയത്തുട്ടുകൾ അവിടെ കുറഞ്ഞപ്പോൾ എത്ര കോടി ജനമാണ് വേദനിച്ചതെന്ന് വ്യക്തം. ഹൈക്കോടതിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം ഈ അരാജകത്വത്തിൽ നിന്നും ശബരിമലയെ രക്ഷിക്കുന്ന കാവലാളാവുകയാണ് ഹൈക്കോടതി. സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല. AG നേരിട്ടെത്തി സർക്കാരിൻ്റെ ഭാഗം വിശദീകരിച്ചെങ്കിലും കോടതി തൃപ്തരായില്ല. മനീതി സംഘത്തെ നിലയ്ക്കലിൽ നിന്ന പമ്പയിലേക്ക് സ്വകാര്യ വാഹനത്തിൽ അയച്ചതടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാരിൻ്റെ വിശദീകരണത്തിലും കോടതി തൃപ്തരായില്ല. ഇക്കാര്യം വിശദീകരിച്ച് സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സംരക്ഷണം നൽകി യുവതികളെ കയറ്റരുതെന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് അതെയെന്നും സർക്കാർ മറുപടി നൽകി. പോലീസ് സംരക്ഷണം നൽകി യുവതികളെ ശബരിമല കയറ്റുന്നത് ശരിയല്ല. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് കേരളം കലാപത്തിന്റെ നാടായി മാറി. 38,000 പേർ പ്രതികളായി കേസുകൾ വന്നു. എന്തായാലും ഭക്തർക്ക് ആരും ഒരു സഹായത്തിന് വരാതിരുന്ന അവസരത്തിൽ നീതിദേവത തന്നെ ദർശനം നൽകിയിരിക്കുന്നു. അയ്യപ്പ ഭക്തർക്ക് ശരിക്കും ആശ്വാസമായ ഹൈക്കോടതിയുടെ നിലപാടിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.